salt and pepper. Bum 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 bum. Namaskaram. മിന്നു സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ ഹരിതം ഫുഡ്സിന്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ഒരു അതിഥിയുണ്ട്. ആ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും ടെലിവിഷൻ ഇൻഡസ്ട്രിയിലും താരമായി നിൽക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ് അദ്ദേഹം. പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ശരീരത്തിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ബോഡിയൊക്കെ അങ്ങനെ ബിൽഡ് ചെയ്യുന്ന ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിലൊരാളാണ് അദ്ദേഹം. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രിയ സുഹൃത്തും നിങ്ങളുടെ ഇഷ്ടതാരവുമായ വിവേക് ഗോപനെ. വന്നതാണല്ലേ വീട്ടിൽ അത് വാങ്ങാൻ വന്നതാണല്ലേ. അയ്യോ ഇത് തുടച്ച് തുടച്ച് മൊത്തം. അതേ ഈ ഗസ്റ്റിനെ വിളിക്കുന്നത് ആ ഗസ്റ്റിന്റെ കൈപ്പുണ്യം അറിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം രുചിക്കാൻ വേണ്ടിയിട്ടാണ് പണി പാളി. അതിനാണ് ഞാൻ ഇവിടെ ഫുൾ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കുന്നത്. പണി എനിക്ക് തരാൻ. അപ്പൊ എന്താ ഉണ്ടാക്കാൻ പോന്നെ? ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഉള്ള സംഭവം? ബിരിയാണി കിറ്റ് ഉണ്ട്, മീറ്റ് മസാല, പിന്നെ കുറെ മസാല. ഒരു കാര്യം ചെയ്താലോ, ഇത് ഞാൻ കുറെ നാളായിട്ട് കപ്സ കുറെ നാളായിട്ട് ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കുന്ന സാധനം ഇഷ്ടമുള്ള സംഭവം അല്ലെ. പിടിച്ചാലോ പിടിക്കാം. എന്നാ പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഞാനല്ല നമ്മുടെ പ്രിയപ്പെട്ട താരം ഉണ്ടാക്കാൻ പോകുന്നത് കപ്സയാണ്. കപ്സ ഹരിതം ഫുഡ്സിൻ്റെ കപ്സ കിറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കട്ടെ. തുടക്കം തന്നെ, ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുക, എന്താണ് ആ ഒരു ഇറങ്ങലിൻ്റെ ഒരു ഒരു എന്താ പറയുക, പെട്ടെന്നൊരു സഡൻ തീരുമാനമായിരുന്നു? അങ്ങനെയില്ല, രാഷ്ട്രീയം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടല്ലോ. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നമ്മൾ എല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞല്ലോ, അതിൻ്റെതായ സമയമുണ്ട്. ഇപ്പം നല്ല സമയമാണ് എന്നെനിക്ക് തോന്നി. ഇറങ്ങി നല്ല കാര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ മറ്റുള്ള മറ്റേ എന്താ പറയുക, സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യും പോലെ ഒരാളെ മറ്റേ അതങ്ങനെ ചെയ്ത് ശരിയായില്ല, കുറ്റങ്ങളും കുറവുകളും പറയാൻ എല്ലാവർക്കും പറ്റും. അപ്പം അതല്ലാതെ എന്താണ് സംഭവം, നമ്മൾ ശരിക്കുള്ള രാഷ്ട്രീയം എന്താണെന്നുള്ളത് സേവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയും അങ്ങോട്ടേക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഹെൽത്ത് ഇപ്പോഴും കട്ടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത്, അത് മാത്രം ഒരു വിട്ട് പേടിയില്ല അല്ലേ. എന്താണ് ഈ ഹെൽത്ത് ടിപ്സ് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ? പ്രേക്ഷകർക്ക് ഇപ്പം ഞാൻ ജിമ്മിൽ പോകുന്നു. അപ്പം ഞാൻ ജിമ്മ് മാത്രം ഒരു ഭയങ്കര, അതായത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ജിമ്മിൽ പോവുള്ളൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊന്നുമില്ല. നമ്മൾ ഡെയിലി രാവിലെ എണീറ്റൊരു ഇപ്പം ഫസ്റ്റ് തുടക്കക്കാരനാണെങ്കിൽ ഞാൻ പറയുന്ന വെച്ചാൽ ഒരു 5 മിനിറ്റ് ജോഗിങ്, അത് കഴിഞ്ഞ ഒരു 1 മിനിറ്റ് ബ്രിസ്ക് വാക്കിങ്, വീണ്ടും 5 മിനിറ്റ് ജോഗിങ്, അത്രയും മതി ഫസ്റ്റ് ഡേ. അങ്ങനെ പയ്യെ 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 ഗ്രാജുവലി കൂട്ടി കൂട്ടി വന്നാൽ മതി. ഇപ്പം നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മളെ ശരീരം ഫിറ്റാക്കി, നമ്മൾ ജോഗ് ചെയ്യാൻ പോയാൽ മതി, ഒരു സ്കിപ്പിംഗ് ചെയ്താൽ മതി, സൈക്കിൾ ചെയ്യാം അല്ലേ. എന്ത് നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ത് നമ്മളെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ശരീരം ഫിറ്റാക്കി വെക്കുമ്പോൾ. അതെ അതെ, നമ്മളൊന്ന് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ഒന്ന് കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതാണ് അതാണ്. അപ്പൊ എന്തായാലും ടച്ച് വുഡ് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കണ്ണു വയ്ക്കാതെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ കപ്സ കിറ്റ് അങ്ങ് എടുക്കാം. നമുക്ക് എടുത്ത് നമുക്ക് ഈ സാധനത്തിന് അങ്ങ് പൊട്ടിച്ച്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം ഒന്ന് നോക്കാം അല്ലേ. ഓയിലുണ്ട്. ഓക്കെ, ആ അരി ഉണ്ട്, ദാ ഇതാണ് മറ്റേ മാജിക് ക്യൂബ് ആയിരിക്കും അതല്ലേ. അത് അടുത്തത് കെച്ചപ്പുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ള സാധനമായിരിക്കും. പിന്നെ ജീരകം, മറ്റ് കിസ്മിസ്, കിസ്മിസ്, ഏലക്ക, ഗ്രാമ്പു, മല്ലിയില, മല്ലി, ഓ സോറി, മല്ലി, മല്ലിപ്പൊടി, മറ്റേ കറുവപ്പട്ടയാണ്, ആ കറുവപ്പട്ട, ഗ്രാമ്പു ഒക്കെ ഉണ്ട്, അതുണ്ട്. ടൻടടാങ് ഉണങ്ങിയ നാരങ്ങ, ഇതാണ് കപ്സയുടെ മെയിൻ ഒരു ഐറ്റം. ഇത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടും. അപ്പോൾ തൽക്കാലം ഇതിനെ നമുക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് തയ്യാറാക്കുന്ന വിധം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാചകത്തിന് മുമ്പ് തയ്യാറാക്കി വെക്കേണ്ട തേരുവകൾ. കപ്സ ബിരിയാണി അരി വെള്ളത്തിലിട്ട് 4-5 തവണ നന്നായി കഴുകി 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വച്ച ശേഷം ഉലർത്തിയെടുക്കുക. ചിക്കൻ വലിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക. അതൊക്കെ നമ്മൾ ഇവിടെ സെറ്റപ്പൊക്കെ നമ്മൾ റെഡിയാക്കും, അതൊന്നും വിഷയമില്ല. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ നേരം ഈ ഇത് വെള്ളത്തിലിട്ട് കഴുകി റെഡിയാക്കി വയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പ്
ഞാനിവിടുത്തെ അടിമയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അടിമക്കണ്ണ് എന്ത് വേണമെങ്കിലും ചെയ്തുതരും. അപ്പൊ അത് വെള്ളത്തിലിട്ട് കഴുകുന്നതാണ് നമുക്ക് ആദ്യത്തെ ജോലി. അതെ, അതും കൂടി ചെയ്യൂ എന്ന് പറയാൻ. അപ്പൊ ഓക്കെ, അതങ്ങ് ചെയ്യാല്ലേ നമുക്ക്. അപ്പൊ ഇത് വെള്ളത്തിലിട്ട് കഴുകി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അയ്യോ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക്. ഓ, ഇത് രണ്ട് ലെയർ മറ്റേ ഇതൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. ഒരു കാരണവശാൽ ഇത് പൊട്ടിച്ച് തിന്നരുത്. അയ്യോ, അപ്പൊ നമുക്കിതാ ഇതിനെ അരിയെ ഇതിനകത്തോട്ടങ്ങിടാം. അപ്പൊ ഇത് നമ്മൊന്ന് കഴുകി റെഡിയാക്കി സെറ്റാക്കി നമുക്ക് വരാം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കാൻ തുടങ്ങിയാലോ പരിപാടി അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനെ ഓയിലിനെ എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ തന്നു. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലേ. അത് ശരിക്കും ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട. അപ്പൊ ഇതിനെ കുറച്ച് ഓരോഴിച്ച് നമ്മള് റെഡിയാക്കി എന്തായാലും ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന ഗ്യാപ്പിൽ ഒന്ന് രണ്ട് വിശേഷങ്ങൾ. വരുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണ് ഇനി വരുന്ന? ഇപ്പം സിനിമ ഒന്നും ആയിട്ടില്ല. മൊത്തത്തിൽ പ്രശ്നത്തിലിരിക്കുകയാണല്ലോ. സിനിമ ഇൻഡസ്ട്രി മൊത്തം പ്രശ്നത്തിലായിരിക്കുകയാണല്ലോ. ഓക്കെ, ഇപ്പൊ സീരിയൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീ കേരളത്തില് നമ്മുടെ കാർത്തിക ദീപം എന്ന് പറഞ്ഞിട്ട് സീരിയൽ വളരെ പോസിറ്റീവ് ക്യാരക്ടറാണ്. പോസിറ്റീവ് ആണ്. കൃഷി ഓഫീസറാണ്. അതൊരു ചേഞ്ച് ഉണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിക്കാം. എവിടെ ഒരു ചരിവ് ഉണ്ടല്ലേ അതിന്? അല്ല, ഇപ്പൊ ഓക്കെ. ഇതൊക്കെ ഞാൻ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്കതിനെ നമുക്ക് സവാള എടുത്താലോ. കഴിഞ്ഞ സീരിയലില് കുക്കായിട്ടായിരുന്നു ഞാൻ. ആണോ? പിന്നെ പരസ്പരത്തിൽ മറ്റേ ബേക്കറി. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ്, തട്ടുകടയുടെ മുതലാളിയായിരുന്നു. ഇപ്പം അത് അതെന്തൊരു വിടാൻ കാരണം? അത് ശരിക്കും പറഞ്ഞാൽ ഈ തിരക്ക് കാരണം നിൽക്കാൻ ആളില്ല. നമ്മളൊരു മൂന്ന് പാർട്ട്നേഴ്സ് ചേർന്ന് തുടങ്ങിയതാണ്. ഓക്കെ. പക്ഷെ ഓരോരുത്തരും വലിയ സംരംഭങ്ങൾ ഓരോ ഒന്ന് ഓരോന്നുള്ള ആൾക്കാരാണ് തുടങ്ങിയത്. ഓഹോ, അപ്പൊ എല്ലാം കൂടെ നോക്കി നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ നിൽക്കും, നിന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പാർസൽ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മൾ എന്റർടൈൻ ചെയ്യിച്ചു. അതെ അതെ, ഓക്കെ. കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അന്ന് എനിക്കൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു നല്ല നല്ല കച്ചവടമായിരുന്നു അല്ലേ. കാരണം ആ ഒരു മാനവീയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ. ആ റോഡിൽ ആദ്യത്തെ തട്ട് നമ്മുടെ ആയിരുന്നു. ഓക്കെ. ആ ഭാഗത്ത് തട്ടുകൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ തട്ട് നമ്മുടെ ആയിരുന്നു. തിരുവനന്തപുരത്തുള്ള സമ്മർദ്ദങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ അതിലേക്ക് നമ്മൾ പിടിച്ചു നിന്നു. ഓക്കെ. നമുക്ക് ഇനി അടുത്തത് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം. ഓക്കെ. നമുക്ക് ആദ്യം ഇഞ്ചി ഇടണം. പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് ഇഞ്ചി ഇട്ടാലോ. ആ പിന്നെന്താ? പച്ചമുളക് ഇട്ടു. ഓക്കെ. ഇനി ഇപ്പം അടുത്തതാ ഇഞ്ചി. ഇഞ്ചി നമ്മൾ ആഡ് ചെയ്തു അതിൻ്റെ അകത്ത്. ആഡ് ചെയ്തു. ഇനി വെളുത്തുള്ളി. വെളുത്തുള്ളി. വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തു. ഓക്കെ. ഓക്കെ, നമുക്ക് അടുത്ത നമ്മുടെ ടൊമാറ്റോ ഇതിനകത്തുള്ള കെച്ചപ്പിനെ നമുക്ക്. കെച്ചപ്പിനെ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചു. ഓക്കെ. നമ്മൾ ഇതിൻ്റെ അകത്ത് അങ്ങ്. ഞാൻ ലെഫ്റ്റ് ഹാൻഡറാണ് കേട്ടോ. ആണോ? ആ, അതാണ് ഈ ഇളക്ക്. ഓ, അതൊന്ന് കാണട്ടെ ആ ഇളക്ക്. ലെഫ്റ്റ് ഹാൻഡറിൻ്റെ ഇളക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹായ് ഹായ്. റൈറ്റ് ഹാൻഡർ ഇളക്കും പോലെ തന്നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ ഇളക്കുന്നത്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം എഴുത്ത്? എഴുത്ത് പണ്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ അമ്മയുടെ ബ്രദർ ഉണ്ട്, മാമൻ. പുള്ളി ഞാനിങ്ങനെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ എഴുതുമ്പോഴത്തേക്കും പുള്ളി നമ്മുടെ കൈയുടെ ആ എല്ലിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് പിന്നെ അങ്ങനെ പേടിച്ച് പേടിച്ച് ഇപ്പുറത്തേക്ക് ഉണ്ടാക്കി. ആണല്ലേ. പക്ഷെ ഇപ്പോഴും ലെഫ്റ്റ് ഹാൻഡിൽ, പക്ഷേ റൈറ്റ് ഹാൻഡിൽ ഇപ്പം നന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ അത്രയും ആ ഒരു വടിവൊത്ത അക്ഷരം ലെഫ്റ്റ് ഹാൻഡിൽ കിട്ടില്ല. പക്ഷെ എന്നാലും ലെഫ്റ്റ് ഹാൻഡിൽ എഴുതാൻ പറ്റും. അപ്പൊ ഈ അത്യാവശ്യം ബാറ്റിംഗ് ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് തന്നെ? ബാറ്റിംഗ് ഞാൻ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്, ബോളിംഗ് ഞാൻ ലെഫ്റ്റ് ഹാൻഡറാണ്. ഓക്കെ. പക്ഷേ
നമ്മൾ ക്രിക്കറ്റിൽ ശരിക്കും പറയുമ്പം നമ്മൾ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് കളിക്കണതെന്നാണ് പറയുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡോമിനേറ്റ് ചെയ്യുമ്പോഴേ ലെഫ്റ്റ് ഹാൻഡ് ഡോമിനേറ്റ് ചെയ്യുമ്പോഴേ ബോൾ തറയിൽ കൂടെ പോവുള്ളൂ, ബോളിലെ ഫോഴ്സ് കൂടുള്ളൂ. നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് പുഷ് ചെയ്യുമ്പോൾ ബോൾ പൊങ്ങി പോകുന്നതാണ് പറയുന്നത്. അപ്പം തിരിച്ച് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർക്ക് നേരെ തിരിച്ചു അടി പൊക്കി അടിക്കാനൊക്കെ റൈറ്റ് ഹാൻഡ് നല്ല, അതായത് ലെഫ്റ്റ് ഹാൻഡ് നല്ല പവർ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാർക്ക് പൊക്കി അടിക്കാൻ. അപ്പം എനിക്ക് നേരെ തിരിച്ച് നമ്മള് റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഞാൻ ഇനി എത്ര പൊക്കി അടിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ അടിയൊക്കെ നല്ല പവർ ആയിരിക്കും, പക്ഷെ തറയിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഹൈറ്റ് കിട്ടില്ല. ക്രിക്കറ്റിന്റെ ഒരു കാലഘട്ടം അതിനെ കുറിച്ച് പറയാൻ, ഇപ്പൊ ടോട്ടലി ക്രിക്കറ്റ് ഒന്ന് വിട്ടിരിക്കാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം ഇടയ്ക്ക് പിന്നെയും പിള്ളേർക്ക് ഈ പറഞ്ഞ ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പോവായിരുന്നു. ഇപ്പൊ അതും ഇല്ല, കാരണം ഈ കോവിഡ് ആയതിനു ശേഷം ഇപ്പൊ ഒന്നും ഇല്ലാത്ത അവസ്ഥ. ക്രിക്കറ്റ് കളിച്ചിരുന്ന സമയത്ത് പണ്ടത്തെ കാലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലബ് ക്രിക്കറ്റ് ആയിരുന്നു കൂടുതൽ കളിച്ചോണ്ടിരുന്നത്. അപ്പം ഒരു സീസണിൽ ഓൾ കേരള ക്ലബ് ക്രിക്കറ്റിലെ ലീഡിങ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു. പിന്നെ അണ്ടർ 19 കേരള കളിച്ചിട്ടുണ്ട്. ഞാന് ശ്രീശാന്ത് നമ്മളൊക്കെ ഒരുമിച്ചാ കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ശ്രീശാന്ത് ഞാൻ റൂംമേറ്റ് വരെ ആയിരുന്നു, ഒരു റൂമിലായിരുന്നു. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ വിവേക് ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് നമുക്ക് വേണ്ടി കപ്സ. അപ്പൊ ഞാനൊരു അടിമ കണ്ണു പോലെ ഇവിടെ നിന്ന് പണിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത് ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആ മസാല ഇടാം. ഓക്കെ, മസാലയും മാജിക് ക്യൂബ്. ഓക്കെ ഓക്കെ, ഇതാണ് ടേസ്റ്റിൻ്റെ അതിഭീകരമായിട്ടുള്ള സംഗതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മസാലയും നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇതിനെ ഇനി ഇളക്കി കറക്റ്റ് മിക്സ് ചെയ്ത് അങ്ങ് ചേർക്കാം. വീട്ടിൽ വൈഫ് നന്നായി കുക്ക് ചെയ്യാം, കുക്ക് ചെയ്യും അസാധ്യമായിട്ട് കുക്ക് ചെയ്യും. വൈഫ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ടാക്കും, നല്ല കൈപുണ്യമാണ്. ഓക്കെ, അപ്പം എന്ത് വെച്ചാൽ ബിരിയാണിയൊക്കെ ഗംഭീരമായിട്ടുണ്ടായിക്കളെ. ഓക്കെ, നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാണോന്ന് അവർ ചോദിച്ചു. ഓ ശരി, ഗംഭീരമായിട്ട് ബിരിയാണി ഉണ്ടായിക്കളെ. ഓക്കെ, അതുകൊണ്ട് വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇത് കറക്റ്റ് പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇടാം അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് നല്ല വലിയൊരു പീസ് തന്നെ നമുക്ക് ആദ്യം ഇടാം. ഹായ്, ചിക്കനെ നമ്മളങ്ങ് ഇട്ട് ഇപ്പം അടുത്തൊരു പീസ് കൂടെ ഇടാം. ഓക്കെ, എന്ത് തോന്നുന്നു ഇത്രയും കണ്ടിട്ട്? വളരെ മനോഹരമായിരിക്കുന്നു. ഇത് കറക്റ്റ് അവര് എടുത്തു തന്നപ്പോഴത്തേക്കേ അവര് ചോദിച്ചു, ആ സോൾട്ട് ആൻഡ് പെപ്പറിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഇന്ന് ആരാ ഗസ്റ്റ് ആരാ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ വിവേക്. അപ്പം മസിലുള്ള ചിക്കൻ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, മസിലളിയന് മസിലുള്ള ചിക്കൻ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃത്യമായി. എന്നാലും ഇതൊരു ഗംഭീര കപ്സ ആവും എന്നുള്ളതാണ് യാതൊരു വിധ സംശയമില്ല. കാരണം നല്ല മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അത് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം നമുക്ക് പിന്നെ വലിയ പണികളില്ലല്ലോ. ഹരിതം മറ്റേ കപ്സാക്കറ്റിൽ കൃത്യമായി എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേറെ വലിയ പണിയില്ല, വലിയ പണികളില്ല. ഓക്കെ, കറക്റ്റ് അങ്ങ് ചെയ്താൽ മതി. അത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കപ്സ നിങ്ങളുടെ കയ്യിൽ എന്തായാലും കിട്ടും. അപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് പറയിടാവേണ്ട കാര്യമില്ല. അതെ, പിന്നെ അടിമക്കണ്ണിന് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പോൾ നമ്മുടെ കപ്സ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത് വെള്ളം ഒഴിക്കണം. ഓക്കെ, വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ കറുകപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഇപ്പോൾ ഇടാം. വെള്ളം ഒഴിച്ചേക്കട്ടെ, വെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഒരു കപ്പ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ഒഴിക്കുന്നത് അല്ലേ? യെസ്, അതെ. അപ്പോൾ ഇത് രണ്ട് ഏകദേശം 4 ഗ്ലാസോളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. അത് കറക്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വെള്ളം നമ്മൾ പാകത്തിന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് രണ്ട് വിശേഷങ്ങൾ കൂടെ വേറെ ചോദിച്ചേക്കാം. അപ്രതീക്ഷിതമായി സിനിമയിലേക്ക് വന്നത് അല്ലേ? ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. അല്ല അല്ലേ? അല്ല, എനിക്കൊന്ന് സി സി എല്ലാ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കണക്റ്റഡ് ആയി. പക്ഷെ പണ്ടേ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ ഈ അഭിനയത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അഭിനയിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളത് പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞാൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചാൻസ് ചോദിച്ചോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ഇത് വെള്ളം ഇവിടെ ഇങ്ങനെ ഏകദേശം തളിച്ചിട്ടുണ്ട്.
അപ്പൊ നമുക്ക് അടുത്ത ഈ സാധനമാണ് ഇടേണ്ടത് അല്ലേ? ഗ്രാമ്പൂ, ഏലക്ക, ഏലക്ക, കറുകപ്പട്ട, ജീരക, മല്ലി, മല്ലി ഇതൊക്കെ ഉണ്ട്, ജീരകം ഉണ്ട്, എല്ലാം കൂടെ. നമ്മൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ടങ്ങിടാം. ഓക്കെ, അപ്പൊ ഇത് അടച്ചു വെക്കട്ടെ. ആ ഇത് നമ്മൾ ഇതിന്റെ ഇടയിൽ ഇനി ഇനിയുണ്ട്, ഇതാ ഉണക്ക നാരങ്ങയും ആ മുന്തിരിങ്ങയുടെ സംഭവം കൂടെ അതും കൂടെ ഇടണം. അതും ഇടണം. ഓ ശരി, ഇത് കൊള്ളാം. അപ്പൊ ഞാൻ ഇത് സംസാരത്തിനിടയിൽ എന്നെയും കൂടെ തെറ്റിച്ച്, അത്യാവശ്യം തട്ടുകടയൊക്കെ നടത്തി നല്ല പേരുണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു. വെറുതെ എന്റെ പേരിനെ നശിപ്പിച്ച് കളയുന്നത്. നമുക്ക് നാരങ്ങയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചു വരുന്നു. അപ്പൊ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരിയിടാൻ സമയമായില്ലേ? നമുക്ക് അരിയിടാം. അതിന്റെ കൂടെ നമ്മൾ പ്രധാനമായി ഇട്ട് കൊടുക്കേണ്ട സാധനമായിരുന്നു ഉപ്പ്. ഞാൻ കൃത്യമായി ഓർത്താണ്ടോ? അല്ല, ഞാൻ മിണ്ടാൻ നിൽക്കുകയാണ്. ഏതുവരെ പോകുന്ന അറിയണമായിരുന്നു അല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഉപ്പ് ഇടാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പെട്ട് പണിപാളി പോകുന്നത്. ഓക്കെ, നമുക്ക് അരി ഇട്ട് കൊടുക്കാം അല്ലേ? അരി ഇടാം. ഈ കബ്സ, മന്തി, ഇതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം. ഇപ്പം പുതുതായിട്ട് ജനിച്ച സാധനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ. കേരളത്തിൽ പുതുതായിട്ട് ജനിച്ച സാധനങ്ങൾ. പക്ഷെ മന്തിയൊക്കെ അത് ഉണ്ടാക്കേണ്ട രീതിയിൽ തന്നെ ഉണ്ടാക്കണം. അത് കൃത്യമായി അവരുടെ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ നമ്മൾ റൈസൊക്കെ ഇട്ട് അല്ലേ നമ്മൾ റെഡിയാക്കി. ഇതിനൊക്കെ നമ്മളൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് നമ്മളിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കുക, ഒരു അരമണിക്കൂർ വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ അരമണിക്കൂർ അടച്ചു വയ്ക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അടച്ചു വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചോദിക്കാം. ഒരു പാട്ട് പാടിയാലോ? നീ പറഞ്ഞ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അത് വേണ്ട, അതെന്നാ നമുക്ക് രണ്ടു കൂടെ പാടാം. ഒരു അതിഥി വന്നിട്ട് അതിഥിയെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ള, ഞാനിവിടെ അടിമം കണ്ടാണല്ലോ. ഏത് പാട്ട് പാടണം? ഇഷ്ടമുള്ള പാട്ട്, വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അല്ലിയാമ്പൽ കടവീലെന്നരയ്ക്കൂ വെള്ളം, അന്നോ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. പ്രതീക്ഷിക്കാതെ പാടണോ വേണ്ടെന്നൊക്കെ പറഞ്ഞതിന്റെ ഒറ്റ അല്ലിയാമ്പൽ അങ്ങ് തുടങ്ങി അങ്ങ് തകർത്ത് കളഞ്ഞു. മമ്മൂക്കയുടെ കൂടെ കുട്ടനാട് ഷൂട്ട് നടക്കുന്ന സമയത്ത് എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു 10-18 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ 10-18 ദിവസം ഷൂട്ടില്ലായിരുന്നു. ഓക്കെ, ഒരു ഷൂട്ട് ഉള്ളത് ഒരു 8-9 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഈ 10-18 ദിവസം അവിടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി എന്തെങ്കിലും ഹെൽത്തിൻ്റെ എന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞു തരുവായിരുന്നു? അതിനു മുമ്പ് നമ്മൾ ഈ പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമയിൽ നോക്കിയിട്ട് ഒത്തുചേരും. ഓക്കെ, ആ സമയത്ത് ഒരു സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈദരാബാദിൽ പോയി. ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയിലായിരുന്നു. അപ്പം നമ്മൾ താമസിച്ച ഹോട്ടലിൽ, ആ ഹോട്ടലിൽ ജിമ്മില്ല. അപ്പം ഞാൻ, ദീപ്തി, സതി, നമ്മളൊക്കെ താമസിക്കുന്ന ഹോട്ടലിൽ ജിമ്മില്ല. മമ്മൂക്ക് താമസിക്കുന്ന തൊട്ടപ്പുറത്തെ ഹോട്ടലിലാണ്. അപ്പം അവിടെ ജിമ്മുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് നമ്മൾ നേരെ നടന്ന് ഇപ്പുറത്തെ ജിമ്മിൽ പോകുമായിരുന്നു. ഞാനും ദീപ്തി സതിയും പോകുമ്പോഴത്തേക്കും മമ്മൂക്ക അവിടെ ഉണ്ടാവും. മമ്മൂക്ക ജിമ്മി, നമ്മൾ മൂന്നുപേരും കൂടെ ഒരുമിച്ചായിരുന്നു വർക്ക്ഔട്ട് ചെയ്തത്. അപ്പം അങ്ങനെ കുറച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് കാര്യങ്ങൾ മമ്മൂക്കൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, മമ്മൂക്ക കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നു ഹെൽത്തിനെ പറ്റിയിട്ട്. അപ്പം നീ ഏതൊക്കെ വർക്കൗട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു, എങ്ങനെയൊക്കെ വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ, റുട്ടീൻസും ഒക്കെ ചോദിച്ചു. അപ്പം മമ്മൂക്കയുടെ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ മമ്മൂക്ക ഇങ്ങോട്ട് പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ അടുത്ത് വെച്ച് പ്രോട്ടീൻ പൗഡർ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രോട്ടീൻ പൗഡർ കഴിക്കാറുണ്ട് എന്നൊക്കെ, ഞാൻ ഓക്കെ ഏത് പ്രോട്ടീനാണ് കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു 30 മിനിറ്റ് ഇരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കപ്സ റെഡിയാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാം അല്ലേ? യെസ്. ഒരു 30 മിനിറ്റ് സമയം എത്തി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ആ നിമിഷം വന്നിരിക്കുകയാണ്. നമ്മുടെ കപ്സ ഇവിടെ റെഡിയായി. തുറന്നു നോക്കിയാലോ നമുക്ക്? തുറന്നു നോക്കാം. പ്ലേറ്റ് എവിടെ? ഏതാ പ്ലേറ്റ്? അപ്പൊ നമുക്ക് ഇതങ്ങ് പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം അല്ലേ? യെസ്. ആ ചൂടോടുകൂടി അയ്യ, വായിന്ന് വെള്ളം വരുന്നുണ്ട്. ഹായ്,
അപ്പൊ ഈ മനോഹരമായ കാഴ്ച അവരാദ്യം ഒന്ന് കാണട്ടെ അല്ലേ? അതെ അതെ, കണ്ടു കഴിഞ്ഞതിന് ശേഷം ടേസ്റ്റ് നോക്കാം. കാണൂ, ശരിക്കും വലിയൊരു ചോദ്യമുണ്ട്. ഇതിന്റെ കൈപുണ്യം ആരുടെ അവകാശമാണ്? തീർച്ചയായിട്ടും എന്റെയാണ്. അപ്പൊ ഞാൻ ഇളക്കിയതിന്? ഇളക്കലല്ലോ ഇതിന്റെ പരിപാടി എന്ന് പറയണത്. പക്ഷേ എന്തായാലും നമുക്ക് ഏറ്റവും ഒരു പറയേണ്ട കഥാ സംഭവം ഇത്, നമ്മളിത് വായിച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു ഗംഭീര ആസ്വാദനം നമുക്ക് കിട്ടിയത്. സത്യം, ഹരിതം ഫുഡ്സിന്റെ കപ്സാ കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയായി നമുക്ക് ഈ പരിപാടി ഇരിക്കാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി തന്നെ ആദ്യം ഇത് കഴിച്ച് ടേസ്റ്റ് ചെയ്യട്ടെ. അദ്ദേഹം ടേസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൈപുണ്യം അദ്ദേഹം തന്നെ അറിയട്ടെ. നല്ല ചൂട്. ഓ, ഇതങ്ങോട്ട് ചൂട് മാറി, ഇതങ്ങോട്ട് വായിലോട്ട് ഇട്ടാ പിന്നെ ചുറ്റുമുള്ളത് ഒന്നും കാണില്ല എന്റെ പൊന്നു സാറേ. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. സംഭവം പൊളിച്ചല്ലേ? ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്തൊക്കെയായിരുന്നു ഇതിന്? മാജിക് ആണോ ഇത് സംഭവം? അപ്പൊ എന്തായാലും സംഭവം തകർത്തു അല്ലേ? നമുക്ക് ഇത് എന്തായാലും നമുക്ക് നമ്മുടെ ക്രൂവിനൊക്കെ കൊടുത്ത് ആസ്വദിച്ച് നമുക്ക് കഴിക്കാം, ഉറപ്പായിട്ടും കഴിക്കാം. അപ്പൊ എന്തായാലും ഈ തിരക്കിനിടയിലും ഓടി ഇങ്ങോട്ടേക്ക് വന്നതിനും നമുക്ക് വേണ്ടി കപ്സ, ഹരിതം ഫുഡ്സിന്റെ കപ്സ കിറ്റ് വെച്ചിട്ട് കപ്സ ഉണ്ടാക്കി തന്നതിനും ഒരുപാട് നന്ദി. ഒരുപാട് ഉയർച്ചയിലേക്ക് പോട്ടെ, നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ട് സിനിമകളും സീരിയലും ബാക്കി ക്രിക്കറ്റിന്റെ പല പല പരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് അങ്ങോട്ട് ഗംഭീരമായി അങ്ങ് ഫ്ലറിഷ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മള് ഈ പ്രോഗ്രാം ഇതുപോലെ വളരെ ഗംഭീരമായിട്ട് ഇനി ഉയരങ്ങളിലേക്ക് പാറി പറക്കട്ടെ എന്ന്. താങ്ക് യു ഡിയർ, താങ്ക് യു. കിച്ചുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കിച്ചു ഇനിയിപ്പോ ആ ഗംഭീര പടങ്ങളൊക്കെ ഡയറക്ട് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു. ഒരുപാട് 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 നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. തിരിച്ചും താങ്ക് യു. അപ്പൊ അടുത്ത ആഴ്ച അടിപൊളിയായിട്ടുള്ള ഒരു വിഭവവും അടിപൊളിയായിട്ടുള്ള ഒരു അതിഥിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പൊ മിന്നു സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ ഹരിത ഫുഡ്സിൽ നമുക്ക് യാത്ര പറയാം അല്ലേ? യാത്ര പറയാം. ടാറ്റ.